യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ആധാരവാക്യമായി ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിനെ കർത്താവ് നമ്മുടെ നടുവിൽ അയക്കുവാൻ പോകുകയാണ്. ദേശങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, കുടുംബങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, വ്യക്തികൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. മാത്രവുമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുമാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ്. ആരെങ്കിലും തണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം വന്നിരിക്കുകയാണ്. തകർന്നുപോയി തീർന്നുപോയി എന്ന് കരുതുന്നവർ, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം വന്നിരിക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടവരാകുന്നു എങ്കിൽ സാരമില്ല, കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം വന്നിരിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുകയാണ്. 3 ഉയർത്തെഴുന്നേൽപ്പുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയുണ്ടായി. അതിൽ 2 ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശുശ്രൂഷകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായമാണ്. ഏറ്റവും അവസാനമായിട്ട് മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവാകുന്ന യേശു തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അങ്ങനെ 3 ഉയർത്തെഴുന്നേൽപ്പുകൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് ഒരു വലിയ മാറ്റം വരുത്തുവാൻ പോകുന്നു എന്ന് ഇടപെട്ടിരിക്കുന്നതിനാൽ ഈ വചനം എനിക്കുള്ള വചനമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. ഈ വചനത്തിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി മാത്രം മതി നീ ഉയർത്തെഴുന്നേൽക്കുവാൻ. ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, അവിടുത്തേക്ക് ഏതെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വസ്തുവാകുന്ന ടൂൾസിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഉപകരണങ്ങൾ, വസ്തു കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളുടെ ആവശ്യമില്ല. അവിടുത്തെ വാ തുറന്നാൽ മാത്രം മതി. കുഷ്ഠരോഗി സൗഖ്യമാകണമെങ്കിൽ അവിടുത്തെ വാ തുറന്നാൽ മാത്രം മതി. മുടന്തൻ സൗഖ്യമാകണമെങ്കിൽ അവിടുന്ന് വാ തുറന്നാൽ മാത്രം മതി. അപ്പോൾ അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ മേൽ പൊതിഞ്ഞിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മേൽ വന്ന് തട്ടിയാൽ മതി, അവസ്ഥകൾ മാറുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്നതിന് പകരമായിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുവാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ അത്ഭുതകരമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ലാസർ എന്ന വ്യക്തി, ബെഥാന്യയിലെ വീട്ടിലെ മറിയുടെയും മാർത്തയുടെയും സഹോദരനാകുന്ന ലാസർ മരിക്കുവാനിടയായി. അവൻ ദീനം പിടിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ, അവന് രോഗം വന്ന സന്ദർഭത്തിൽ തന്നെ കർത്താവ് അവനെ കുറിച്ച് അറിഞ്ഞതാണ്. എന്നാൽ കർത്താവ് വരുവാൻ വൈകി. മരിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ബെഥാന്യ എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ യെരുശലേമിൽ പോകുകയാണെങ്കിൽ, യെരുശലേമിനെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ 3 ചെറിയ പർവ്വതങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ നടുവിലുള്ള പർവ്വതമാണ് യെരുശലേം എന്ന് പറയുന്നത്. അപ്പുറത്ത് സിയോൻ കുന്നുണ്ട്, അതിനിപ്പുറത്തായിട്ട് ഒലിവുമലയുണ്ട്. ഒലിവുമല കർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്ന വഴിയായിരുന്നു. അവിടുന്ന് കിദ്രോൻ തോട് കടന്ന് യെരുശലേമിൽ വന്ന് പകൽ ശുശ്രൂഷിച്ചതിന് ശേഷം രാത്രി സന്ധ്യമയങ്ങുമ്പോൾ തന്നെ കർത്താവ് കിദ്രോൻ തോട് കടന്നതിന് ശേഷം ഒലിവുമല കയറിയിട്ട് ഒലിവുമലയുടെ അങ്ങേ ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെയാണ് ബെഥാന്യ എന്ന് പറയുന്ന ഗ്രാമം. ആ ബെഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു കർത്താവ് വിശ്രമിച്ചിരുന്നത്. വീണ്ടും അടുത്ത പ്രഭാതം വരുന്ന സന്ദർഭത്തിൽ കർത്താവ് ബെഥാന്യയിലെ ലാസറിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഒലിവുമല കടന്ന്, ഒലിവുമല ഇറങ്ങി കിദ്രോൻ തോട് കടന്ന് യെരുശലേം ദേവാലയം ഇരിക്കുന്ന ഇടത്ത് വന്ന് ശുശ്രൂഷിക്കുമായിരുന്നു. അതിനാൽ ഈ ഭവനം എന്ന് പറയുന്നത് യെരുശലേമിലെ കർത്താവിന്റെ വിശ്രമ സ്ഥലമായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷകൾ 2 ഇടങ്ങളിലായിരുന്നു. 1 ഗലീലയിലായിരുന്നു. ഗലീലയിൽ പ്രത്യേകിച്ചും കഫർനഹൂമിലായിരുന്നു യേശു ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനമാക്കി മാറ്റിയിരുന്നത്. ബാക്കി ഭാഗങ്ങൾ, ശുശ്രൂഷയുടെ ബാക്കി ഭാഗങ്ങളിൽ യേശു യെരുശലേമിലായിരുന്നപ്പോൾ യേശുവിന്റെ വിശ്രമ സ്ഥലമായിരുന്നു ബെഥാന്യയിലെ മാർത്തയുടെയും മറിയുടെയും വീട്. ആ വീട്ടിലുള്ള ലാസറാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. എന്നാൽ അവന് രോഗം വന്നപ്പോൾ തന്നെ കർത്താവോട് ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഈ രോഗം മുഖാന്തരം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ?
ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ പോവുകയാണ്. വളരെ രസകരമായിരിക്കുന്ന രോഗം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവോ? അങ്ങനൊരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. എന്നാൽ കർത്താവിനറിയാം, ഈ രോഗം കൊണ്ട് അവന് കേടൊന്നും വരാൻ പോകുന്നില്ല. ഇതിന്റെ നടുവിൽ എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നു. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ വ്യാപരിച്ചൊരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ടായിരുന്നു. അവിടുത്തെ ഗ്ലോറി റിവീൽ ചെയ്യുക. കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? അവിടുത്തെ ഗ്ലോറി റിവീൽ ചെയ്യുക, അവിടുത്തെ മഹിമ റിവീൽ ചെയ്യുക. നീ തകർന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ നിന്നെ ആ തകർച്ചയിൽ സഹായിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഭൂമിയിൽ ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ തകർച്ചയുടെ നടുവിലേക്ക്, നിന്റെ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നിന്നെ കൈപിടിച്ച് അവിടെ ഒന്ന് ഉയർത്തിയിട്ട് അവിടുത്തെ ഗ്ലോറി വെളിപ്പെടുത്തുവാനിട വരും, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാനിട വരും. ആരെങ്കിലും ആ നിലവാരത്തിലുണ്ടെങ്കിൽ ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നത് അബദ്ധവശാലല്ല, കർത്താവിന് തന്റെ ഗ്ലോറി നിന്നിൽ വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുകയാണ്. കർത്താവ് നിന്നിലൂടെ ആ ഗ്ലോറി വെളിപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ. ആ നിലയിലായിരുന്നു ഓരോ അത്ഭുതങ്ങളും നടന്നത്. അതുമാത്രവുമല്ല, ഓരോ അത്ഭുതങ്ങൾ കർത്താവ് ഒരു അടയാളമായിരുന്നു. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചു വരുന്ന മൂന്ന് വാക്കുകളാണ് അടയാളം എന്ന വാക്ക്, മറ്റൊരു വാക്ക് വിശ്വാസം എന്നൊരു വാക്ക്, വേറൊരു വാക്ക് ജീവൻ എന്നൊരു വാക്ക്. ഈ മൂന്ന് വാക്കുകൾ ആവർത്തിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. അതിൽ അടയാളം എന്ന വാക്ക് ആവർത്തിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള അത്ഭുതങ്ങളെയെല്ലാം അടയാളമെന്നാണ് യോഹന്നാൻ വിളിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ആ അത്ഭുതം, ആ അടയാളം എന്ന് പറയുന്നത് അതിന്റെ അവസാനം, അതിന്റെ എൻഡ് എന്ന് പറയുന്നത് അത്ഭുതമല്ല, അതൊരു ചൂണ്ടുപലകയാണ്. എന്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്? യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. എന്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്? നിത്യതയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നിന്റെ ക്യാൻസർ സൗഖ്യമായെങ്കിൽ അത് മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, അത് മുഖാന്തരമായി നിനക്കൊരു ചൂണ്ടുപലക കർത്താവ് തരുന്നു. വേഗത്തിൽ യേശുവിനോട് അടുത്ത് ജീവിച്ചു കൊള്ളുക, നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങുക. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട വ്യക്തിയാണ് നീ. ഓരോ അടയാളങ്ങളും ചൂണ്ടു പലകകളാണ്. ആമേന്. ഈ രോഗം വന്നപ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ, ആദ്യ വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ പോവുകയാണ്, കാരണം ഇവൻ സൗഖ്യമാകുവാൻ പോകുന്നു. അതിനുശേഷവും കർത്താവ് അവിടെ വന്നില്ല, അവൻ മരിച്ചതിന് ശേഷമാണ്. അവൻ മരിച്ച വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പറയുന്നൊരു വാക്കുണ്ട്. കർത്താവ് പറയുകയാണ്, കർത്താവ് മരിച്ചുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ആരെങ്കിലും മരിച്ചാൽ സന്തോഷിക്കാറുണ്ടോ? എന്നാൽ കർത്താവ് അവിടെ പറയുകയാണ്, ആ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. എന്താ? കർത്താവിനറിയാം, ഈ കല്ലറയിൽ നിന്ന് ഇവൻ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ദുഷ്ടൻ വിചാരിച്ചിരിക്കുന്നു അവൻ തീർന്നുപോയെന്ന്, നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നു അവന്റെ കല്ലറ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന്, ഇനി അവൻ ഒരിക്കലും പൊങ്ങി വരില്ല എന്നാണ് നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവിനറിയാം, ഞാൻ ആ കല്ലറയെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ മുൻപ് തന്നെ, ആ സംഭവം നടക്കുന്നതിന് മുന്നമേ തന്നെ അറിയുന്ന കർത്താവ് സന്തോഷിക്കുകയാണ്. നിന്റെ കല്ലറകളെ കർത്താവ് പൊളിക്കുവാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ, ആ കല്ലറകളെ ചൊല്ലി ദുഷ്ടന് പലവിധ സാക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, നാട്ടുകാർ പലതും പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ കർത്താവ് ഇപ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാരണം കർത്താവിനറിയാം, അവന്റെ കല്ലറയെ പൊളിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. നിന്റെ കല്ലറകൾ ഈ രാത്രിയിൽ തകരട്ടെ, നിന്റെ കല്ലറകൾ ഈ രാത്രിയിൽ തകരട്ടെ. ഓ യേശ, ആ കല്ലറയിൽ നിന്ന് നീ പുറത്തു വരുവാൻ ഇടവരട്ടെ. അവിടെയല്ല നീ കിടക്കേണ്ടത്, അവിടം വിട്ട് നീ പുറത്തു വരേണ്ട വ്യക്തിയാണ്. നിന്റെ ഭവനത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ, നിന്റെ മനസമാധാനത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ യേശ്, നിന്റെ തലമുറകളുടെ ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ, ആ കല്ലറകളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മാനസിക അവസ്ഥയെ വിഷാദ രോഗത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ആ കല്ലറകളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആ നാലാം ദിവസം യേശു അവിടേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ മാർത്തയാണ് തന്നെ ആ ഗ്രാമത്തിന്റെ അതിരിങ്കൽ സ്വീകരിച്ചത്. കർത്താവ് അവിടെ വന്നപ്പോൾ മാർത്തയുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. മാർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നുവല്ലോ. വന്നിരിക്കുന്നത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ് എന്ന് കർത്താവ് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഗ്രാമർ മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന് ഒരു വാക്ക്
പറ്റിപ്പോയി, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് മാർത്ത കർത്താവിനെ ആ തെറ്റ് തിരുത്തി കൊടുക്കുകയാണ്. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു, ഈ ഒരു വാക്ക് ചേർക്കാൻ മറന്നുപോയി, പുനരുദ്ധാന ദിവസമാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞ ആ വാക്കിലെ തെറ്റവൾ തിരുത്തി കൊടുക്കുകയാണ്. അയ്യോ പുനരുദ്ധാന ദിവസം, അതുകൂടെ ചേർക്ക് കർത്താവേ, പുനരുദ്ധാന ദിവസമാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. കർത്താവ് മാർത്തയെ നോക്കി ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, മോളെ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. മാർത്ത ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ മാറ്റിവെക്കുകയാണ്, പുനരുദ്ധാനം വരെ മാറ്റിവെക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഇന്ന് തന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ വിടുതൽ, നിന്റെ അത്ഭുതം മാറ്റിവെക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യമല്ല ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്, യേശു ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശു ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ നിന്റെ വിടുതലും നിന്റെ അത്ഭുതവും നിന്റെ സൗഖ്യവും ഇന്നും മാറ്റിവെക്കുവാൻ തീരുമാനിക്കുന്നില്ല. പുനരുദ്ധാനവും ജീവനുമായി നമ്മുടെ നടുവിൽ അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഈ അവകാശവാദം നടത്തുവാൻ പ്രാപ്തിയുള്ള ആര് ഈ ലോകത്തിലുണ്ട്? ഏതു നേതാവിന് ഈ അവകാശവാദം നടത്തുവാൻ കഴിയും? ഈ അവകാശവാദം നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. ആമേൻ. യേശുവിന്റെ അനേകം അവകാശവാദങ്ങളുണ്ട്, ക്ലെയിംസുകളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. പലയിടങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിന്റെ അവകാശവാദമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുവിന്റെ അവകാശവാദമാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യേശുവിന്റെ അവകാശവാദമാണ്, അതേപോലെ കർത്താവിന്റെ ഒരു അവകാശവാദമാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നടത്തുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ അവകാശവാദം പോലും ഇതുവരെയും അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു തരുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെ ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് തരുന്നവരുണ്ട്. പക്ഷേ ഒരു ചെറിയ വാഗ്ദത്തം പോലും അവർക്ക് നിവർത്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നടത്തിയ അവകാശവാദങ്ങൾ മുഴുവൻ തെളിയിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം തെളിയിച്ചവനാണ് യേശു ക്രിസ്തു. നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിച്ചവനാണ് യേശു ക്രിസ്തു. ഇന്നും നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി തരുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു ക്രിസ്തു. വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ അവകാശവാദങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല യേശുവിന്റെ ശുശ്രൂഷ. പറഞ്ഞ കാര്യം തെളിവ് സഹിതം നിന്റെ മുൻപിൽ വെളിപ്പെടുത്തി കർത്താവ് ശുശ്രൂഷ തുടരുവാൻ പോകുകയാണ്. നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണ നിമിഷമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നിമിഷമാണ് നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിലാക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഓ യേശ്, അതിനാൽ നിനക്കിന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുവാൻ കഴിയും. കല്ലറ പൊളിയാൻ പോകുകയാണ്, കല്ലറ പൊളിയുവാൻ പോകുകയാണ്. കല്ലറ പൊളിയുന്നത് അടുത്ത 15 വർഷത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല, വരാൻ പോകുന്ന പുനരുദ്ധാന ദിവസത്തിലേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇതാ ഇവിടെ നിൽക്കുന്നവൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇവൻ ഉയർത്തെഴുന്നേൽപ്പും ജീവനുമാകുന്നു. ജീവനില്ലെങ്കിൽ നിന്റെ മേൽ ജീവൻ പകരപ്പെടുവാൻ പോകുകയാണ്. ആ അധ്യായത്തിൽ തന്നെ അടുത്ത ചില വാക്യങ്ങളിൽ നാം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്നതിന് ശേഷമായി ആ തുറക്കപ്പെട്ട കല്ലറ, ആ കല്ലറയിലേക്ക് നോക്കിയിട്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. അവന്റെ അധരത്തിൽ നിന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ അധരത്തിൽ നിന്ന് ആ ശബ്ദം പുറപ്പെട്ടപ്പോൾ 4 ദിവസം കഴിഞ്ഞവന്റെ മേൽ ജീവൻ മടങ്ങി വരുവാനിടയായി. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇവൻ 4 ദിവസമായിട്ട് അവൻ ആ കല്ലറയ്ക്കകത്ത് ഇരിക്കുകയാണ്. എംബാം ചെയ്തവനൊന്നുമല്ല ആ ഒരു സാധാരണ മൃതശരീരം. 4 ദിവസം കഴിയുമ്പോൾ മുഴുവൻ പുഴുവരിച്ച് അസ്ഥികളിൽ നിന്നും മാംസമെല്ലാം അളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് മാറിപ്പോയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ചില സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ട നിമിഷത്തിൽ തന്നെ മാംസപേശികളെല്ലാം പടപട ചേർന്ന് വന്ന് നാഡീ ഞരമ്പുകൾ ക്രമപ്പെട്ട് അകത്തുള്ള ടിഷ്യൂസും സെൽസും എല്ലാം ക്രമപ്പെട്ട് അസ്ഥിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അവൻ എഴുന്നേറ്റു നിൽക്കുകയാണ്. കേടുള്ളവനായിട്ടല്ല അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, പൂർണ്ണ വിടുതലുള്ളവനായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. ഒരു ഭാഗിക വിടുതലല്ല പരിശുദ്ധാത്മാവ് നിനക്ക് തരുവാൻ പോകുന്നത്, ഒരു പൂർണ്ണ വിടുതലാണെന്ന് കർത്താവ് നിനക്ക് തരുവാൻ പോകുന്നത്. ഓ യേശുവിൻ നാമത്തിൽ
ആ ഇടം നിനക്കുള്ള ഇടമല്ല, ആ കല്ലറ നിനക്കുള്ള ഇടമല്ല, ആ ഇടത്ത് നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്, അവിടെ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നീ കിടക്കേണ്ട ഇടമല്ല ആ ഇടം വിട്ട് നീ പുറത്തു വരിക. കല്ലറ തടവറ സമാനമാകുന്ന ഒരു ഇടമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ ശുശ്രൂഷ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ തടവറയിൽ നിന്നുള്ള വിടുതലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. തടവറയിൽ കിടക്കുന്നവരെ വിടുവിക്കുന്നവനാകുന്നു യേശു കർത്താവ്. ഈ വിടുതൽ എന്ന വാക്ക് ഞങ്ങളെ പോലെയുള്ളവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിടുതൽ എന്നൊരു വാക്ക്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. വളരെ ബാഡായിട്ടും പെയിൻഫുൾ ആയിട്ടുമുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷയ്ക്കാണ് വിടുതൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വളരെ മോശവും വേദനാജനകമാകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളെ കർത്താവ് അവിടുന്ന് രക്ഷിക്കുമ്പോഴാണ് അതൊരു വിടുതലായി തീരുന്നത്. തടവറ നിനക്കുള്ള ഇടമല്ല, കല്ലറ നിനക്കുള്ള ഇടമല്ല, ബന്ധിക്കപ്പെട്ട ഇടം നിനക്കുള്ള ഇടമല്ല, ചീഞ്ഞളിഞ്ഞ ഇടം നിനക്കുള്ള ഇടമല്ല, ദുർഗന്ധം വ്യാപരിക്കുന്ന ഇടം നിനക്കുള്ള ഇടമല്ല. അവിടെ നിന്ന് നീ ജീവനുള്ളവരുടെ നടുവിൽ വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനാൽ ഇന്ന് രാത്രി യേശു നിന്നെയും നോക്കി വിളിച്ചു പറയുകയാണ്. നിന്റെ പേരും അധരത്തിലെടുത്തു യേശു വിളിച്ചു പറയുകയാണ്, പുറത്തു വരിക. ആ കല്ലറയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം നിങ്ങൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് വളരെ പരിചിതമാകുന്ന മറ്റൊരു സംഭവമാണ്. ഒരിക്കൽ കർത്താവ് യാത്ര ചെയ്തു വരുന്ന സന്ദർഭത്തിൽ നൈൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വരുവാനിടയായി. നൈൻ എന്ന പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്, അഥവാ മനോഹരമെന്നാണ്. ആ പട്ടണത്തിന്റെ പേര് മനോഹരമെന്നാകുന്നു. ആ മനോഹര പട്ടണത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം ആ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ മനോഹര പട്ടണത്തിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? ഒരു മൃതദേഹം പട്ടണത്തിൽ നിന്ന് പുറത്തു വരികയാണ്. നൈൻ പട്ടണത്തിലേക്ക് യേശുവും യേശുവിന്റെ കൂടെ ഒരു വലിയ പുരുഷാരമുണ്ട്. ആ പുരുഷാരവും അവര് പട്ടണത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ പട്ടണത്തിന്റെ അകത്ത് നിന്ന് മൃതദേഹവും അവരുടെ കൂടെയും ഒരു ഫ്യൂണറൽ പ്രൊസഷൻ ഉണ്ട്. അവരുടെ കൂടെയും ആ മൃതദേഹത്തിന്റെ പിന്നിലും ഒരു കൂട്ടം ആളുകൾ അതിനെ അനുഗമിക്കുന്നുണ്ട്. അവരകത്തു നിന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ യേശുവിന്റെ കൂടെയുള്ളവർ പട്ടണത്തിന്റെ അകത്തേക്ക് പോകുന്നു, ആ മൃതദേഹവുമായിട്ടുള്ള അവര് പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. യേശുവിന്റെ കൂടെയുള്ളവരുടെ കൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യേശുവിന്റെ കൂടെ പോവുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അത് ഭയങ്കര മധുരമുള്ളതാണ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് ഈ പന്തലിൽ തന്നെ നാം ആത്മാവിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പന്തൽ വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അക്ഷരീകമായി കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എത്ര മധുരകരമായിരിക്കും. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ അവന്റെ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളുണ്ട്. ഓ എത്ര അത്ഭുതകരം വചനം, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. വചനം ഭക്ഷിക്കാൻ വിശപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. നിങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് നിശ്ചയമായും പരിഹരിക്കപ്പെടുവാൻ പോവുകയാണ്. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ വചനമുണ്ട്. അതിനാൽ ഈ വചനവും സാന്നിധ്യവും വെളിപ്പെടുമ്പോൾ തന്നെ ഈ ജനത്തിന് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. അവർ നിരന്തരം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കൂടെ വരുന്നവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വചനമുള്ളവരാണ്. അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. അവർ കർത്താവിനെ ആഘോഷത്തോടുകൂടെ സ്തുതിക്കുന്നവരാണ്. അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതകരമാകുന്ന കർത്താവിന്റെ പ്രകാശം നമുക്ക് കാണുവാൻ കഴിയും. വലിയ സന്തോഷം അവരിലുണ്ട്. അപ്പോൾ അവർ തുള്ളിയും ചാടിയുമായിരിക്കും ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പട്ടണത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് ലക്ഷ്യത്തോടുകൂടെയാണ്. ഈ പട്ടണത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. ഈ പട്ടണത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദുഷ്ടൻ ആ പട്ടണത്തിനകത്ത് യേശുവിനെയും കൂട്ടരെയും കയറ്റാതിരിക്കുവാൻ വേണ്ടി അകത്ത് വന്ന് മൃതദേഹവുമായിട്ട് പുറത്തേക്ക് വരികയാണ്. നിന്റെ പദ്ധതി നടക്കാൻ പോകുന്നില്ല. നിന്റെ വീടിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി നിന്റെ വീടിനകത്ത് പലതും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ദുരാത്മ സ്വാധീനകളെ തകർക്കുന്ന ദൈവപ്രവൃത്തി ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാനിട വരട്ടെ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ അവരുടെ പട്ടണത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പട്ടണത്തിൽ അടക്കത്തില്ല. കാരണം പട്ടണത്തിൽ ഇവൻ അശുദ്ധനാകുന്ന ഡെഡ് ബോഡി അശുദ്ധമാകുന്നതിനാൽ പട്ടണത്തിൻ്റെ ഉള്ളിൽ അടക്കുകയില്ല. പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി മാത്രമേ അടക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് മരിക്കുന്ന ദിവസം തന്നെ അവർ ആ ഡെഡ് ബോഡി ആ കുഴിച്ചിടുമായിരുന്നു. അതേ ദിവസം തന്നെ വെച്ചുകൊണ്ടിരിക്കില്ല, അതേ ദിവസം തന്നെ കുഴിച്ചിടുമായിരുന്നു. മാത്രവുമല്ല ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു പരിചയവും വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ അതിൽ ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോകുക
ഇരിക്കുകയാണെങ്കിൽ യഹൂദനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയത്തില്ല, നിങ്ങളും ഇതിൻ്റെ പുറകെ നടക്കണം. നടന്ന് ആ ശവസംസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയത്തുള്ളൂ. ഒരു കടക്കാരന്, ഈ പരിചയതാരാണെന്നും അവൻ അറിയത്തില്ലെങ്കിൽ പോലും, ആ കടക്കാരൻ്റെ മുന്നിലൂടെ ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോവുകയാണെങ്കിൽ കടക്കാരന് വേറെ ഒരു ഉപാധിയുമില്ല, കട അടച്ചിട്ട് അവനും ഇതിൻ്റെ പുറകെ പോകേണ്ടത് ആവശ്യമാണ്. അഥവാ ഈ ഫ്യൂണറൽ പ്രൊസഷൻ തുടങ്ങിയപ്പോൾ 100 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവസാനിക്കുമ്പോൾ 1000 പേര് ഇതിൻ്റെ പുറകെ ഉണ്ട്. അതാണ് യഹൂദൻ്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിശാചിന് മനസ്സിലായി, നല്ല പരുവമാണ്, ഫ്യൂണറൽ പ്രൊസഷൻ വന്നാൽ മതി, യഹൂദനാകുന്ന യേശുവിന് ഇനി വേറെ ഒരു ഉപാധിയുമില്ല, ഇതിൻ്റെ പുറകെ പോകണം. പോയിട്ട് അവസാനം ഇതിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് യേശുവിന് തിരികെ പട്ടണത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഭാഗങ്ങളിൽ നമുക്ക് പല കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ കൃത്യമായിട്ട് കർത്താവ് ഈ പയ്യൻ്റെ ഈ മകൻ്റെ അമ്മയെ കാണുവാനിടയായി. അവളുടെ കണ്ണുനീര് കർത്താവ് കാണുവാനിടയായി. അവളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ കരഞ്ഞുകൊണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, ആഗോള വ്യാപകമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖിതരായുള്ളവർക്കുള്ളൊരു മെസ്സേജാണ്. നിന്നെ കണ്ടു മനസ്സലിയുന്നൊരു കർത്താവുണ്ട്, നിന്റെ ദുഃഖം കാണുന്നില്ല. നിന്റെ ഈ വിധവയുടെ ദുഃഖം മനസ്സിലാക്കാൻ അവിടെ ആർക്ക് കഴിയും? ഇവരെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം പൊടി തട്ടിയിട്ട് പോകാനിരിക്കുകയല്ലേ. ഇവക്ക് പോയത് ഇവൾക്ക് വന്ന നഷ്ടം ഇവൾക്ക് മാത്രമാണ്. ഇവൾ കുഞ്ഞായി, ഇവൾ ഈ കൊച്ചൻ ജനിച്ചപ്പോൾ അവൾ വിധവയായ സന്ദർഭത്തിൽ അവളുടെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കുട്ടിയായിരുന്നു. അവിടെ വിധവയായിത്തീരുന്നവർ ശപിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവൾക്ക് ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഇവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇവൻ വളർന്നു വലുതാകുമ്പോൾ, ഇവൻ നെഞ്ചു വിരിച്ച് നടക്കുമ്പോൾ, ഇവൻ്റെ പിന്നിൽ അമ്മ അഭിമാനത്തോടുകൂടെ നടക്കും. അന്നെന്റെ നിന്ന മാറുമെന്ന് കരുതിയിരുന്നവളുടെ മുൻപിലാണ് ഇവൻ ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. അവളുടെ കണ്ണുനീര് മാറ്റാനൊന്നും ഇവിടെ നാട്ടിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും കഴിയത്തില്ല. പക്ഷേ അവളെ കാണുന്ന ഒരു യേശുണ്ട്. ആഗോള വ്യാപകമായുള്ള ദുഃഖിതന്മാർക്കുള്ള സന്ദേശം ഞാൻ അറിയിക്കുകയാണ്, നിന്നെ നോക്കിക്കിട്ട് കുറ്റം പറയുന്നവനല്ല യേശു, നിനക്ക് വന്നത് വരട്ടെ, രണ്ടുകൂടെ കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്നവനല്ല യേശു, നിന്നെ നോക്കി മനസ്സലിയുന്നവനാണ് യേശു. യേശുവിൻ്റെ മനസ്സലിവ് നിന്റെ മേൽ വീഴുകയാണെങ്കിൽ പിന്നെ നീ ആ കരച്ചിലുമായി തുടരേണ്ട കാര്യമില്ല, നിന്റെ കരച്ചിൽ അവിടെ അവസാനിക്കാൻ പോവുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ കണ്ണുനീർ അവസാനിക്കുന്ന രാത്രിയാകുന്നു ഈ രാത്രി എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ. ഇവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട സന്ദേശം ഈ കൊച്ചനോടും ചോദിക്കുവാനുണ്ട്, പെട്ടിയിൽ കിടക്കുന്നവനോടും ചോദിക്കുവാനുണ്ട്, ഇന്നത്തെ യുവതലമുറയോടും എനിക്ക് ചോദിക്കുവാനുണ്ട്. എടാ, സമയത്തിന് മുൻപ് നിന്നോടാര് പറഞ്ഞു ഈ പെട്ടിക്കകത്ത് കയറാൻ? നീ എത്ര പേരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവനായിരുന്നു. നിന്റെ അമ്മയൊരുത്തനുണ്ട്, അവളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ കൈകളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചത്. ഒരു തലമുറയ്ക്ക് അനുഗ്രഹമായി തീരേണ്ട നീ എന്തിനാണ് ആ സമയത്തിന് മുമ്പ് പെട്ടിക്കയറിയത്? ഓ യെസ്, കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവിടെ കിടക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമയത്തിന് മുന്നമേ നീ കുഴിക്കകത്ത് പോകുക എന്നതല്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നീ ഒരു വലിയ അത്ഭുത വിഷയമായിട്ട് ഈ പട്ടണത്തെ മുഴുവൻ നേടുവാൻ തക്കവണ്ണമായി യേശുവിന്റെ ഒരു സാക്ഷ്യമായി തീരുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതിനാൽ ഇനി ഒരൊറ്റ സെക്കൻഡ് അവിടെ കിടക്കരുത്. യേശുവിൻ നാമത്തിൽ ആ ഇടത്ത് നിന്ന് എഴുന്നേറ്റ് വരിക. നിന്റെ പരാജയങ്ങളുടെ സീസണുകളെ അവസാനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. നിന്റെ അധരത്തിൽ വിജയഭേരിയെ നൽകി തരുവാൻ, ആഘോഷത്തിന്റെ ശബ്ദത്തെ നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. നിന്നെ ഇതുവരെയും പിടിച്ചു വച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീ നടക്കുന്നത് ശവമഞ്ചത്തോട് ചേർന്നല്ല നീ നടക്കുന്നത്, ജീവന്റെ ഉടയവനാകുന്ന യേശുവിനോട് ചേർന്നാ നടക്കുന്നത്. അത്തരത്തിലൊരു പുത്രൻ സ്വാധീനം, ഒരു പുത്രൻ അനുഭവം നിന്റെ മേൽ വന്നിരിക്കുന്നതിനാൽ യെസ്, ആഘോഷിക്കുവാൻ പ്രാപ്തിയുള്ളവർ ആഘോഷിച്ചു ആഘോഷിച്ചു. വിഷാദവും നിരാശയും നിന്നെ വിട്ടുപോകട്ടെ, നിന്റെ അധരത്തിൽ നിന്ന് ആഘോഷവും സ്തുതിയും ഉയരട്ടെ. ആമേൻ. ഈ രണ്ട് ഉയർത്തെഴുന്നേൽപ്പുകളുടെ ചരിത്രം, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ആമേൻ, നയൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവസാനമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ ഉയർത്തെഴുന്നേറ്റവനാകുന്നു. കർത്താവ് മർക്കോസിന് സുവിശേഷം 16:6 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കാണുവാൻ വേണ്ടി അതികാലത്ത് തന്നെ വന്ന മഗ്ദലക്കാർത്തി മറിയ ഉൾപ്പെടെയുള്ള സഹോദരിമാർ അവരോട് ആ അവിടെ ഇരിക്കുന്ന ഒരു ദൂതൻ പറയുകയാണ്, ഒരു വെള്ളവസ്ത്രധാരിയാകുന്ന ദൂതൻ അവരോട് പറയുകയാണ്, അവൻ ഇവിടെ, നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത്? നസ്രേത്തുകാരനാകുന്ന യേശുവിനെയാണോ? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെടുത്തിട്ടിരിക്കുന്നു. യെസ്, സന്ദേശം കേട്ടിട്ടില്ലെങ്കിൽ കേട്ടുകൊള്ളുക, നാം ആരാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
കല്ലറകൾക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല, മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. യേശു പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ നിനക്കും കർത്താവ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ശേഷിച്ചിരിക്കുകയാണ്. യെസ്, യേശുവിൻ നാമത്തിൽ അത് സ്വന്തമാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ കണ്ടുകൊള്ളണം. നിന്റെ മുൻപിൽ ദുഷ്ടൻ കെട്ടി ഉയർത്തിയ കല്ലറകൾ തകർക്കപ്പെടുകയാണ്. ആമേൻ. അവയ്ക്ക് ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അവയെ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ. കർത്താവ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെ നിങ്ങളിൽ വസിക്കുകയാണ്. അക്ഷരീകമായിട്ട് നമ്മളുടെ ശരീരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അന്നല്ല, ഇപ്പോൾ തന്നെ നിന്റെ ഉള്ളിലുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇനി വൈകി വരേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നിന്റെ മേൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉള്ളതിനാൽ, യെസ്, മനസ്സിലാക്കിക്കൊള്ളുക, ഉയർത്തെഴുന്നേൽപ്പുകൾ നിനക്ക് ദിനംതോറും നടത്തുവാൻ കഴിയും. Praise the Lord. ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് ആ കല്ലറയുടെ ഉള്ളിലായിരുന്നപ്പോൾ മനുഷ്യകുലത്തിനു വേണ്ടി അവിടുന്ന് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചതിന് ശേഷമായി, അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞതിന് ശേഷമായി അവിടുത്തെ ശരീരം ആ കല്ലറയുടെ ഉള്ളിലായിരുന്ന സന്ദർഭത്തിൽ, ആ സമയവും കർത്താവ് ശുശ്രൂഷയിലാണ്. പാതാളത്തിലേക്ക് കടന്നുപോയിട്ട് വിശുദ്ധന്മാരെ പർദീസയെ കൊണ്ടുപോകുന്ന ഒരു വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരീരം കല്ലറയുടെ ഉള്ളിലായിരുന്നു. ആ കല്ലറയുടെ ഉള്ളിൽ ശരീരമായിരുന്ന സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഏതെങ്കിലും പാസ്റ്റർ വിളിച്ചു പറയേണ്ട കാര്യമില്ല, യേശുവേ പുറത്തു വരിക, യേശു ലാസറിന്റെ കല്ലറയുടെ അരികിൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറയുവാനിടയായി. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും സഹായം ആവശ്യമില്ല. വേറെ ഒരു പ്രവാചകനും പുറത്തു ഒന്ന് വിളിക്കേണ്ട കാര്യമില്ല. നാട്ടിലുള്ള ദൈവമക്കൾ ആരും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് ജീവനെ കൊടുക്കുവാനും തിരികെ എടുക്കുവാനും അധികാരമുള്ള ജീവന്റെ ഉടയവനായിരുന്നതിനാൽ സമയം വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ആ ഇടങ്ങൾക്കൊന്നും നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്നിൽ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉള്ളതിനാൽ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. അമ്മ, ഞാൻ ആ സാധാരണ ഉയർത്തെഴുന്നേൽപ്പ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. ഈ ദൈവവൈദങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരും കീഴോട്ട് യാത്ര ചെയ്യുന്നവരല്ല, അവർ മുകളിലോട്ട് യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും കീഴോട്ട് യാത്ര ചെയ്യുന്നവരുണ്ടോ, താഴോട്ട് യാത്ര ചെയ്യുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിനുള്ളവരാകുന്നുവോ എന്ന്. നീ താഴോട്ട് യാത്ര ചെയ്യുന്നവനല്ല, നീ മുകളിലോട്ട് യാത്ര ചെയ്യുന്നവനാണ്. ഈ യാത്ര ചെയ്താണ് അവസാനം കാഹളം കേൾക്കുമ്പോൾ നീ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് കീഴോട്ടൊരു യാത്രയില്ല, നിന്റെ ആത്മീയ യാത്ര ഉയരത്തിലേക്കാണ്. ആമേൻ. ആരൊക്കെ നിന്നെ പിടിച്ചു വെച്ചാലും, ഏതൊക്കെ കല്ലറയ്ക്കകത്ത് നിന്നെ അടച്ചു വെച്ചാലും, നീ അവിടെ ഒന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുവാനിട വരും. ആഗ്രഹമുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. നീ അടുത്ത ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് വേറൊരു വലിയ അത്ഭുതമുണ്ട്. താഴെ കിടന്ന് നട്ടം തിരിയുന്ന പലരുമുണ്ട്, അവരെ നിനക്ക് കൈ പിടിച്ച് സഹായിക്കാം. അവിടെ നീ തുടരേണ്ട കാര്യമില്ല, ഈ നിലവാരത്തിലേക്ക് ഉയർന്നു വരിക. യേശുവിൻ നാമത്തിൽ അത്തരത്തിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന വചനത്തിന്റെ ശക്തിയാൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വന്ന് വീഴുവാനിടവരട്ടെ.